നമസ്കാരം സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ എന്തു പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും സർക്കാരിനും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കുമുണ്ടെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു കുന്നംകുളം കാണിപ്പയൂർ അപകടം യുവാവിന്റെ മരണം ഓട്ടോറിക്ഷയ്ക്കടിയിൽപ്പെട്ട് മരിച്ചത് മാറഞ്ചേരി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള തൻസീദ് ജീവകാരുണ്യ പ്രവർത്തകനായ തൻസീദിന്റെ വിയോഗം മുത്തച്ഛന്റെ മരണവാർത്തയറിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രക്കിടെ അപകടത്തിൽ ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി കളരിക്കൽ വീട്ടിൽ ഗോകുലിനും പരിക്കേറ്റു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായത് മമ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള രഞ്ജിത്ത് ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ കണ്ണൻ ചരിഞ്ഞു വൈകിട്ട് അഞ്ചിരുപതിന് കെട്ടും തറിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് മൂന്ന് മാസത്തോളമായി ചികിത്സയിലായിരുന്നു ഇതോടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം മുപ്പത്തൊമ്പതായി ചുരുങ്ങി വിശദമായ വാർത്തയിലേക്ക് എന്തു പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും സർക്കാരിനും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കുമുണ്ടെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രയാസങ്ങളും ഉണ്ടായാലും അതെല്ലാം അതിജീവിക്കാനുള്ള അതിജീവനത്തിന് കരുത്തും ശക്തിയുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉച്ചക്കുള്ള മുന്നോട്ട് പോകുന്നതിന് യാതൊരു പ്രയാസവും ജി എസ് ടി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ്സുകൾ പ്രവർത്തിക്കുന്ന വിശേഷ കാര്യക്ഷമതയും അതിൽ ഊർജ്ജസ്വലതയും കൂടുതൽ കൂടുതൽ ഈ സഹായങ്ങൾ സാമ്പത്തിക പരിമിതികളിൽ സഹായിക്കാനോ കടമെടുക്കുവാൻ പോലും കേന്ദ്രത്തിന്റെ അനുവാദം ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പ് കാര്യക്ഷമതയും ഊർജ്ജസ്വലതയും കൂടുതൽ ജനകീയവത്കരിച്ചുകൊണ്ട് കരുത്തുറ്റതാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷെഹീർ ടി വി സുരേന്ദ്രൻ എൻ എം കെ നബിൽ രജിസ്ട്രേഷൻ ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഒ എ സതീഷ് രജിസ്ട്രേഷൻ ജോയിന്റ് ഇൻസ്പെക്ടർ ജനറൽ പി കെ സാജൻകുമാർ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ റീജിയണൽ മാനേജർ സി രാകേഷ് ചാവക്കാട് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രീഷ്മ സനോജ് കെ അജിത ജില്ലാ രജിസ്ട്രാർമാരായ ഡിലൻ ടോം സബ് രജിസ്ട്രാർ കെ രാജേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം കെ ബക്കർ പ്രവീൺ പ്രസാദ് പി കെ സേതാലിക്കുട്ടി സി ഖാദർ ആധാരമെഴുത്തു സംഘടനാ പ്രതിനിധി പി ജെ റാഫേൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടൻപാട്ട് സംഘത്തിൻ്റെ നാടൻപാട്ടും വേദിയിൽ അരങ്ങേറി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്ന് പോയിന്റ് എട്ട് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം പനന്തറയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനു സമീപം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ചതുരശ്ര അടി വിസ്തൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല പുന്നേർകുളം പുന്നയൂർ വടക്കേകാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പുന്നേർക്കുളം കടിക്കാട് പുന്നയൂർ എടക്കഴിയൂർ വടക്കേകാട് വൈലത്തൂർ എന്നീ ആറു വില്ലേജുകൾ പ്രവർത്തന പരിധിയുള്ളതാണ് അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിൽ സബ് രജിസ്ട്രാറുടെ ക്യാബിൻ ഓഫീസ് ലൈബ്രറി ഓഡിറ്റ് റൂം റെക്കോർഡ് റൂം ഡൈനിങ് ഹാൾ കാത്തിരിപ്പ് മുറി ശുചിമുറികൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിടം ഭിന്നശേഷി സൗഹാർദ്ദവുമാണ് സിസിടിവി ന്യൂസ് പുന്നേർക്കുളം എംഡിഎംഎയുമായി യുവാക്കൾ പിടിയിലായി പെലക്കാട്ടുപയൂർ മംസ്രായിലത്ത് ഹനീഫയുടെ മകൻ അബു തലക്കോട്ടുകര ചിറന്നല്ലൂർ കുറുപ്പച്ചൻ വീട്ടിൽ മണികണ്ഠൻ മകൻ നിതിന് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു തലക്കോട്ടുകര മമ്പറമ്പിൽ വീട്ടിൽ ചന്ദ്രന്റെ മകൻ മുപ്പത്തിനാല് വയസ്സുള്ള രഞ്ജിത്തിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ പർപ്പൂക്കാവ് അമ്പലത്തിനടുത്ത് ഗിരിജ ഫ്ളാറ്റിലാണ് പ്രതിയുടെ താമസം നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കുകയും തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയുമാണ് പ്രതി പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു വർഷങ്ങളായി പ്രതി ഇത്തരത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം പെൺകുട്ടി കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കുന്നംകുളം കാണിപ്പയൂരിൽ ഓട്ടോറിക്ഷയും ബൈക്കുകളും കൂട്ടിയിടിച്ച് അപകടം തലക്കിഴായി മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട് ഓട്ടോയാത്രികനായ യുവാവ് മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു മാറഞ്ചേരി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള തൻസീദാണ് മരിച്ചത് അപകടത്തിൽ ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി കളരിക്കൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഗോകുലിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് അപകടമുണ്ടായത് കേച്ചേരി ഭാഗത്തുനിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ പൂച്ചയെ കണ്ട് വെട്ടിച്ചതിനെ തുടർന്ന് എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുകളിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പരിക്കേറ്റവരെ കുന്നംകുളം നൂറ്റെട്ട് ആംബുലൻസ് പ്രവർത്തകർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തൻസീദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഗോകുല് മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കുന്നംകുളം അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മേല് ന്യൂസ് സ്വീകരിച്ചു കാണിപ്പയൂർ അപകടത്തിലെ തൻഷീദിന്റെ വിയോഗം മുത്തച്ഛന്റെ മരണവിവരമറിഞ്ഞ് നാട്ടിലേക്ക് വരുന്നതിനിടെ ചങ്ങരംകുളം വളയംകുളം ഞാലിൽ പള്ളിക്കുന്ന് സ്വദേശി പള്ളിക്കരവളപ്പിൽ കുഞ്ഞിപ്പ് ഇന്നലെ കാലത്ത് മരിച്ചിരുന്നു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന തൻഷീദ് തൃശൂരിലേക്ക് ട്രെയിൻ മാർഗം എത്തുകയും അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ വളയംകുളത്തേക്കുള്ള യാത്രയിലുമായിരുന്നു ഇതിനിടെയാണ് കുന്നംകുളം കാണിപ്പയൂരിൽ വെച്ച് അപകടമുണ്ടായത് ഓട്ടോയുടെ അടിയിൽപ്പെട്ട തൻഷീദിനെ നാട്ടുകാർ ചേർന്ന് അടുത്തുള്ള യൂണിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന തൻഷീദിന്റെ അകാലവിയോഗം നാടിന് തീരാ നൊമ്പരമായി ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് നാളെ തുടക്കമാകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജുമാത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഇസ്മായിൽ ജനറൽ സെക്രട്ടറി കെ വി ഷാനവാസ് എന്നിവർ അറിയിച്ചു നാളെ രാവിലെ എട്ട് മണിക്ക് ചാവക്കാട് ടൗണിൽ നിന്നും പ്രജ്യോതി ആദ്യ കാഴ്ച പുറപ്പെട്ട് ഒമ്പത് മണിക്ക് എത്തിച്ചേരും തുടർന്ന് വൈകിട്ട് മൂന്നു മുതൽ കാഴ്ചകൾ ആരംഭിക്കും ചാവക്കാട് നിന്ന് പി എം ബിൽഡേഴ്സ് ഡാർട്ടിയോക്സ് ബോൾക്ക അഡ്രോക്സ് ഫെസ്റ്റ് ചാവക്കാട് സഹൃദയ ചാവക്കാട് ജിൻ ഫെസ്റ്റ് തെക്കഞ്ചേരി പവർ അയനാപ്പുള്ളി ചങ്സ് കാഴ്ച ചാവക്കാട് ഡാരോക്സിയൻസ് ബേബി റോഡ് ഒയെസ്കോ ഫെസ്റ്റ് തങ്ങൾപ്പടി ചലഞ്ചേഴ്സ് അയനാമ്പുള്ളി ഓഫ് റോഡ് ബ്ലാങ്ങാട് മുഹമ്മദൻസ് ഫസ്റ്റ് കള്ളാമ്പിപ്പടി ബ്ലാങ്ങാട് ഫസ്റ്റ് മാട്ടുമൽ ഷേഡോ ഫസ്റ്റ് ബേബി റോഡ് തുടങ്ങിയവയാണ് നാളത്തെ കാഴ്ചകൾ നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താപൂത്ത് കാഴ്ച കൊടികയറ്റക്കാഴ്ച നാട്ടുകാഴ്ച എന്നിവ തിങ്കളാഴ്ച നടക്കും താപൂത്ത് അലങ്കാരം ചാവക്കാട് തെക്കഞ്ചേരിയിൽ പൂർത്തിയായി വരുന്നു നേർച്ചയോടനുബന്ധിച്ച് ഇന്ന അസർ നിസ്കാരാനന്തരം മൌലു പാരായണം അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു ഗത്തീബ് കമറുദ്ദീൻ ബാദുഷാ തങ്ങൾ നേതൃത്വം നൽകി നേർച്ചയുടെ വരവറിയിച്ച് മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടുമുലി മേഖലയിൽ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ചു നേർച്ചയുടെ ഭാഗമായി ചാവക്കാട് പോലീസ് വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പള്ളി പരിസരം സിസിടിവി ക്യാമറ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വർഷങ്ങളായി ഈ ഉറൂസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉറൂസിൻ്റെ പ്രത്യേകത ഇത് എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു ചടങ്ങാണ് എല്ലാ വിഭാഗം ആളുകളും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടിയിൽ കണ്ടെടുക്കുന്നത് സിസിടി വി ന്യൂസ് ചാവക്കാട് ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ കണ്ണൻ ചെരിഞ്ഞു വൈകിട്ട് അഞ്ച് ഇരുപതിന് കെട്ടും തറിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മൂന്ന് മാസത്തോളമായി ചികിത്സയിലായിരുന്നു ദേവസ്വം രേഖകൾ പ്രകാരം അറുപത്തിമൂന്ന് വയസ്സാണ് കണക്കാക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ ഒമ്പത് തവണ ജേതാവായിട്ടുണ്ട് തുടർച്ചയായി എട്ട് തവണ വിജയിയായ കണ്ണൻ സ്ഥിരമായി ആനയോട്ടത്തിൽ പങ്കെടുക്കാറുണ്ട് കിഡ്നി കരൾ രോഗ ചികിത്സ നൽകി വരികയായിരുന്നു കാറ്റിൽ ശരീരത്തിൽ പൊട്ടുന്ന അസുഖവുമുണ്ട് തൊലിപ്പുറത്ത് പാടുകൾ കണ്ടതിനെ തുടർന്ന് ആയുർവേദ ചികിത്സയും നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് തൃശൂർ പി എൻ ബലറമാണ് കണ്ണനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത് നാളെ രാവിലെ പത്തരയോടെ ജഡം ലോറിയിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോകും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കോടനാട് വനത്തിൽ സംസ്കരിക്കും കണ്ണന്റെ വിയോഗത്തോടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം മുപ്പത്തി ഒമ്പതായി ചുരുങ്ങി കണ്ണന്റെ വിയോഗത്തിൽ വിങ്ങി ശങ്കരനാരായണൻ രക്തബന്ധുക്കളുടെ പോലെയായി ശങ്കരനാരായണന് കണ്ണന്റെ വിയോഗം തനി നാട്ടാനയായ കൊമ്പൻ കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഗുരുവായൂരിലെത്തുന്നത് രണ്ടു ആകുമ്പോഴേക്കും കണ്ണന്റെ മേൽനോട്ടം ശങ്കരനാരായണൻ ഏറ്റെടുത്തു ഒമ്പത് വർഷം ശങ്കരനാരായണനായിരുന്നു കണ്ണന്റെ ചട്ടക്കാരൻ തുടർച്ചയായി എട്ട് തവണ കണ്ണനെ ആനയോട്ടത്തിൽ ഒന്നാമതെത്തിച്ചു ശങ്കരനാരായണൻ കണ്ണനിൽ നിന്നു മാറി മറ്റൊരാനയിലായെങ്കിലും ഇടയ്ക്ക് വന്ന് കണ്ണനെ ഒന്ന് തൊട്ടു തലോടും തുമ്പിക്കൈയിൽ തല ചേർത്തു പിടിച്ച് കിന്നാരം പറയും ശങ്കരനാരായണൻ പതിനേഴ് വർഷം മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും റിട്ടയർ ചെയ്തെങ്കിലും കണ്ണനുമായിട്ടുള്ള ആത്മബന്ധം തുടർന്നു ശാന്തപ്രകൃതമായിരുന്നു കണ്ണന്റേതെന്ന് ശങ്കരനാരായണൻ പറഞ്ഞു ഗുരുവായൂരിലെത്തി ഇന്നേവരെ കണ്ണൻ ആരെയും നോവിച്ചിട്ടില്ലെന്നും ശങ്കരനാരായണൻ ഉറപ്പിച്ചു പറയുന്നു ഇന്നേ വരെ ഈ ആന ഒരാളെ ഉപദ്രവിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല പല കുഴങ്ങളിലും പല അമ്പലങ്ങളും പോയി പരിപാടി നടത്തിയിട്ടുണ്ട് ആനോട്ടത്തിൽ ഫസ്റ്റാണ് എല്ലാ കൊല്ലവും ജയിക്കണൊരു ആനകാണ് സ്ഥിരമായിട്ട് എട്ട് വർഷം ഞാനും എൻ്റെ തുണക്കാരൻ ഒരു കൊല്ലം വേറെ ജോഡി ജയിപ്പിച്ചിട്ടുണ്ട് കണ്ണന്റെ വിയോഗം അറിഞ്ഞതോടെ ആനത്താവളത്തിലേക്ക് ഓടിയെത്തി പിന്നെ കണ്ണനുമേൽ വീണു പൊട്ടിക്കരഞ്ഞു തളർന്നവശനായ ശങ്കരനാരായണനെ ദേവസ്വം ചെയർമാന്റെ പി എ വൈശാഖ് താമറിയൂരും ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവിയും ചേർന്നാണ് പിടിച്ചുമാറ്റിയത് ശങ്കരനാരായണന്റെ സങ്കടം കണ്ടുനിന്നവർ പ്രതീക്ഷിച്ചിരുന്നു അത്രയ്ക്കും ശങ്കരനാരായണന് പ്രിയപ്പെട്ടതായിരുന്നു കണ്ണൻ സാക്ഷാൽ കണ്ണന്റെ കണ്ണനെ കണ്ണിലെ കൃഷ്ണമണി പോലെയായിരുന്നു ശങ്കരനാരായണൻ കാത്തത് സിസിടിവി ന്യൂസ് ഗുരുവായൂർ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരത്തിന് ചാലിശ്ശേരി സ്വദേശിനി നിത്യ സുരേഷ് അർഹയായി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഉപഹാരം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിത്യയ്ക്ക് സമ്മാനിച്ചു ചാലിശ്ശേരി പഞ്ചായത്തിലെ പത്താം വാർഡിൽ താമസിക്കുന്ന സുരേഷ് ഷീജ ദമ്പതികളുടെ മകളായ നിത്യയെ വാർഡ് മെമ്പർ വി എസ് ശിവന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു എൻ ഐ തോമസ് ടി കെ മുഹമ്മദ് പി യു ബാവ വിജയൻ ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂർ മെഡിക്കൽ കോളേജിൽ പുതിയതായി എമർജൻസി ക്രിറ്റിക്കൽ കെയർ കെട്ടിടം നിർമ്മിക്കുന്നു ദശാംശം മൂന്ന് കോടി രൂപ ചെലവ് ചെയ്താണ് കേന്ദ്ര സർക്കാരിന്റെ പി എം അഭിം പദ്ധതി പ്രകാരം അമ്പത് കിടക്ക ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിന് മുന്നോടിയായുള്ള യോഗം ചേർന്നു ഇന്ത്യയിലെ രണ്ടാമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമായ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്നത് ആലത്തൂർ എം പി രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാൾ ഓഫീസിലാണ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നത് ഡോക്ടർ ലിജോജെ കൊളന്നൂരിനെ മോഡൽ ഓഫീസറായി നിയമിച്ച് പ്രിൻസിപ്പാൾ സൂപ്രണ്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഞ്ചാശുപത്രിയിൽ എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിന് തൃശൂർ മെഡിക്കൽ കോളേജിനെ ടെറിഷറി ക്യാൻസർ സെന്ററായി ഉയർത്തുന്നതിനുള്ള അടിയന്തര ശ്രമങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് നടപ്പാക്കുമെന്നും എം അറിയിച്ചു കോവിഡ് രോഗം ബാധിച്ച ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകും വിധം നാൽപ്പത് ലക്ഷം രൂപ ആർ എൻ എക്സ്ട്രാക്ഷൻ മെഷീൻ വാങ്ങുന്നതിനും കോവിഡ് ഐസൊലേഷൻ ഐ സിയു ന്യൂറോ സർജറി വിഭാഗത്തിൽ സ്ഥാപിക്കുന്നതിന് പതിനാറ് ലക്ഷം രൂപയും തൃശൂർ മെഡിക്കൽ കോളേജിന്റെ കീഴിലുള്ള തോളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും നൽകിയതായും എം പി അറിയിച്ചു യൂറോളജി ഗ്യാസ്ട്രോ എൻട്രോളജി വകുപ്പിൽ അടിയന്തിരമായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികയിലെ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ എം ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബി ഷീല അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാർ എഞ്ചുരോഗാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹനഖാദർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് മോഡൽ ഓഫീസർ ഡോക്ടർ സി രവീന്ദ്ര ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എം രാധിക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി ഷാഹിന വിവിധ വകുപ്പ് മേധാവികൾ ആശുപത്രി വികസന സൊസൈറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടി ന്യൂസ് വേലൂർ ഉയരത്തിൽ പേരുകേട്ട കൊമ്പൻ തൃക്കടവൂർ ശിവരാജു ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങാനെത്തി രാവിലെ കിഴക്കേനടയിലെ ദീപസ്തംഭത്തിനു സമീപം തുമ്പ് ഉയർത്തി ഭഗവാനെ തൊഴുതു വണങ്ങി ആനയുടെ പേരിൽ പ്രത്യേകം വഴിപാടുകളും നടത്തി ക്ഷേത്ര മാനേജർ ലൈജു പ്രസാദ് ആനയ്ക്ക് കതലിക്കുല നൽകി ആനയ്ക്ക് ചാർത്താനുള്ള കളഭവും പ്രസാദവും പാപ്പാൻ ഏറ്റുവാങ്ങി ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെത്തി ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മുന്നിലും ആന തുമ്പ് ഉയർത്തി വണങ്ങി തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള തൃക്കടവൂർ ശിവരാജു എന്ന ആന ഏറെ ആരാധകരുള്ള കൊമ്പൻ ആദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് തൃക്കടവൂർ ശിവരാജു എത്തിയതറിഞ്ഞ ആരാധകർ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി സെൽഫിയെടുക്കാൻ മത്സരമായി പാപ്പാൻമാരായ കെ ഗോപാലകൃഷ്ണൻ നായർ ജി മനോജ് കെ കെ അനീഷ് ടി ജി ദീപു എന്നിവർക്കൊപ്പം ആനപ്രേമി സംഘം പ്രസിഡന്റ് കെ പി ഉദയൻ പി ബാബുരാജ് എന്നിവരുമുണ്ടായിരുന്നു വൈ എം സി എ കുന്നംകുളം എല്ലാ വർഷവും നടത്തി വരാറുള്ള സൺഡേ സ്കൂൾ ഫെസ്റ്റ് വെള്ളിയാഴ്ച നടന്നു വൈ എം സി എ ഹാളിൽ ആർത്താറ്റ് സിംഹാസന പള്ളി വികാരി ഫാദർ ബാബു ജോസഫ് സൺഡേ സ്കൂൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ കുന്നംകുളം പ്രസിഡന്റ് ഷൈജൻ സി ജോബ് അധ്യക്ഷത വഹിച്ചു യോഗത്തിനുശേഷം കുന്നംകുളം പ്രദേശത്തുള്ള പതിനഞ്ചിൽ പരം സൺഡേ സ്കൂളിൽ നിന്നായി ഇരുന്നൂറിൽ പരം കുട്ടികൾ കലാമത്സരങ്ങളിൽ പങ്കെടുത്തു മത്സരങ്ങളിൽ സി എസ് ഐ സെന്റ് പോൾസ് ചർച്ച് സൺഡേ സ്കൂൾ സെന്റ് ജോർജ് മേലേപ്പാറ സൺഡേ സ്കൂൾ സെന്റ് മത്യാസ് സൺഡേ സ്കൂൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് ട്രോഫികൾ കൈമാറി സമാപന യോഗത്തിൽ ഫാദർ തോമസ് കുര്യൻ അനിൽ കെ സാമുവൽ അബ്രഹാം ലിങ്കൺ ജോജുപാപ്പു ജി ജി ജോർജ് എന്നിവർ സംസാരിച്ചു കുന്നംകുളം ചിറ്റഞ്ഞൂർ കാവിലക്കാട് പൂരം വർണ്ണാഭമായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചിറക്കൽ കാളിദാസൻ പുതുപ്പള്ളി കേശവൻ വലിയപുരയ്ക്കൽ ആര്യനന്ദൻ തുടങ്ങി തലയെടുപ്പിൽ എണ്ണം പറഞ്ഞ പതിനൊന്ന് ഗജവീരന്മാർ അണിനിരന്നു വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടക്കൽപ്പറ എന്നിവയുണ്ടായി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ദേവിയുടെ തിടമ്പേറ്റി അഞ്ച് മുപ്പത് മുതൽ ദേശപൂരങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം ആരംഭിച്ചു ആറു മണി മുതൽ പരമ്പരാഗത വേലവരവും ആറ് മുപ്പതിന് ദീപാരാധനയും ശേഷം ഏഴ് മുപ്പതിന് കൂട്ടി എഴുന്നള്ളിപ്പും നടന്നു തുടർന്ന് എഴുപതിൽ പരം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം നടന്നു കൂട്ടെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചിറക്കൽ കാളിദാസൻ പുതുപ്പള്ളി കേശവൻ വലിയപുരക്കൽ ആര്യനന്ദൻ തുടങ്ങി പതിനൊന്ന് ഗജവീരന്മാർ അണിനിരുന്നു എട്ട് മുപ്പതിന് തെയ്യക്കാഴ്ചയും രാത്രി പത്ത് മണിക്ക് സമന്വയ പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പുരമേളവും നടന്നു പുലർച്ചെ നാല് മണി മുതൽ പൂരാവർത്തനവും പഞ്ചാരിമേളവും നടന്നു ഇരുപത്തേഴ് ശനിയാഴ്ച കൊടിയിറക്കത്തോടെ ഈ വർഷത്തെ കാവിലക്കാട് പൂരം പര്യവസാനിച്ചു പൂരാഘോഷങ്ങളുടെ ഭാഗമായി ഉത്സവ ദിവസം വരെ ചുറ്റുവിളക്ക് നവകം പഞ്ചഗവ്യം മഹാഗണപതി ഹോമം ഭഗവതി സേവ പഞ്ചമദ്ധളകളി കലം കരിക്കൽ എന്നീ വിശേഷാൽ പൂജകൾ നടന്നിരുന്നു പരിപാടികൾക്ക് പ്രസിഡന്റ് കെ ആർ അനൂപ് സെക്രട്ടറി സി എം അനിൽകുമാർ വൈസ് പ്രസിഡന്റ് സി വി ഷനിൽ ജോയിന്റ് സെക്രട്ടറി ടി സി സജീവ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി കെ ഷാജി എന്നിവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് കുന്നംകുളം ചിറ്റഞ്ഞൂർ കാവലക്കാട് പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ചിറ്റഞ്ഞൂർ സ്വദേശികളായ മുത്താട്ടു വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അമൽ കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആദർശ് എന്നിവർക്കാണ് പരിക്കേറ്റത് പൂരപ്പറമ്പിൽ ആനയെ കൂട്ടി നിർത്തുന്നതിനെ ചൊല്ലിയും ഒരു വിഭാഗം പൂര കമ്മിറ്റിക്കാരുടെ പൂരത്തിനിടയിലൂടെ മറ്റൊരു വിഭാഗം കമ്മിറ്റിക്കാർ പൂരം എഴുന്നള്ളിപ്പ് കൊണ്ടുവന്നതിനെ ചൊല്ലിയും ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത് വെള്ളിയാഴ്ച രാത്രി ഏഴരയോടെയാണ് സംഭവം പരിക്കേറ്റ ഇരുവരെയും കുന്നകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് പെരുമ്പിലാവ് ആൽത്തറ പൊടിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി രഞ്ജിത്ത് കൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു കൊമ്പൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ ദേവിയുടെ എത്തിയിടം പേറ്റി പെരിങ്ങോട് ചന്ദ്രന്റെ പ്രമാണിത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയേകി നാല് മുപ്പതിനു ശേഷം ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ വണങ്ങി തുടർന്ന് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ ഒമ്പത് ഗജവീരന്മാർ അണിനിരുന്നു വെള്ളിത്തിരുതി പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡ്യമേളവും ഉണ്ടായി ആറ് നാൽപ്പത്തഞ്ച് മുതൽ പത്തോളം പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള തിറ കരിങ്കാളി തെയ്യം കാവടി ശിങ്കാരിമേളം എന്നിവയും പൂരത്തിന് മാറ്റുകൂട്ടി ആഘോഷങ്ങൾക്ക് ക്ഷേത്ര സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി പൂരം സിസിടിവി തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും പുതുശ്ശേരി പഴുനാന പാടശേഖരത്തിൽ നെൽവയലിനെ തീപിടിച്ചു നെൽവയൽ കൊയ്ത്തിന് ഭാഗമായതിനെ തുടർന്ന് കൊയ്ത്ത് ആരംഭിച്ച പഴുനാന പുതുശ്ശേരി കാണിപ്പയൂർ പാടശേഖരങ്ങളിലാണ് തീപിടുത്തമുണ്ടായത് കർഷകരുടെയും കുന്നംകുളം ഫയർഫോഴ്സിന്റെയും പരിശ്രമഫലമായി തീ അണച്ചു ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഫയർ ബെൽറ്റ് സ്ഥാപിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടഞ്ഞു പഴുനാന പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ പുതുശ്ശേരി സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി കുട്ടൻ കാണിപ്പയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തീ നിയന്ത്രണ വിധേയമാക്കിയത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി യു ഡി ഐ ഡി ഭിന്നശേഷി സർട്ടിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത നൂറ്റി എൺപത്തൊമ്പത് പേർക്ക് പുതുതായി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി എരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താജുനിസ ബ്ലോക്ക് മെമ്പർ പി അജയൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷ ജെയിംസ് കോർഡിനേറ്റർമാരായ മുഹമ്മദ് റാഫി സാജിദ മാർവ അഷ്കർ ജാഫർ എന്നിവർ സംബന്ധിച്ചു സഭ കോളേജിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിക്കാരായിട്ടുള്ള മെഡിക്കൽ പരിശോധന ആവശ്യമുള്ളവർക്കാണ് ഇവിടെ ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ അഞ്ച് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ളവരും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ജില്ലാതലത്തിലുള്ള ജില്ലാ കോർഡിനേറ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ടൗൺ വെസ്റ്റ് യൂണിറ്റ് പുതുവർഷത്തോടനുബന്ധിച്ച് ക്രിസ്മസ് കാഴ്ചകൾ എന്ന വിഷയത്തിൽ എ കെ പി എ കുന്നംകുളം മേഖലയിലെ അംഗങ്ങൾക്കായി നടത്തിയ ഓൺലൈൻ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു മഹേഷ് ചെറുവത്താണി ഒന്നാം സ്ഥാനവും വിപിൻ ബാലകൃഷ്ണൻ സുനിൽ വയലത്തൂർ എന്നിവ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി എ കെ പി എ കുന്നംകുളം വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് പി എം മിൻഹാസ് ചെയർമാനായും സെക്രട്ടറി നൌഷാദ് എൻ എം മേഖലാ ഫോട്ടോഗ്രാഫി കോർഡിനേറ്റർ പ്രവീൺ പോൾ കൺവീനറായുമുള്ള സമിതിയാണ് ഫോട്ടോഗ്രാഫി മത്സരത്തിന് നേതൃത്വം നൽകിയത് പോർക്കുളം പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ആറ് സ്ഥലങ്ങളിലായി സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു അഗതിയൂർ കൊങ്ങണൂർ ഒരുവന്നൂർ മന പൂമരം പോർക്കുളം പുഞ്ചിരി പരിസരം മാളോർക്കടവ് കുതിരവേലപ്പാടം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ് ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വേലൂർ മണിമലർക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൂമൂടൽ ചടങ്ങ് ജനുവരി ഇരുപത്തെട്ട് ഞായറാഴ്ച നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മൊണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമികനാകും ക്ഷേത്രം മേൽശാന്തി വൈകുണ്ടം നാരായണൻ നമ്പൂതിരി ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമികത്വം വഹിക്കും ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട് പ്രസിഡന്റ് ടി ആർ ശിവരാമൻ സെക്രട്ടറി സുജീഷ് അരുവത്തോട്ടിൽ ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും കടങ്ങോട് പഞ്ചായത്തിൽ പച്ചക്കറി തൈകളും മൺചട്ടികളും വിതരണം ചെയ്തു പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടങ്ങോട് കൃഷിഭവനാണ് വിതരണം നടത്തുന്നത് കടങ്ങോട് കാർഷിക കർമ്മസേനയിലെ അംഗങ്ങൾ ഉൾപ്പെട്ട ഗ്രൂപ്പാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷത്തമൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീസർ ബിബിൻ പൗലോസ് കൃഷി അസിസ്റ്റന്റ് എം എസ് അരുൺ കർമ്മസേന സൂപ്പർവൈസർ എൻ വി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് കുരിശുപള്ളി മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ നടന്നു ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട് കാർമികത്വത്തിൽ ലതിഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടായി തുടർന്ന് കൂടുതുറക്കൽ അമ്പ് വെഞ്ചിരിപ്പ് എന്നീ കർമ്മങ്ങൾക്ക് നവവൈദികൻ ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കാർമികത്വം വഹിച്ചു വൈകിട്ട് വിവിധ യൂണിറ്റുകൾ അമ്പ് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിയിൽ എത്തിച്ചേർന്നു കൈക്കാരന്മാരായ ഷിജോ വടക്കൻ ആന്റണി വടക്കൻ ജനറൽ കൺവീനർ സി പി ചാക്കുണ്ണി തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പെരിങ്ങോട് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രമോ വീഡിയോ ഹാജർ ശ്രദ്ധേയമാകുന്നു ഞായറാഴ്ച എൺപത്തിയൊമ്പത് ബാച്ചിന്റെ സ്നേഹ സംഗമം നടക്കും തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന പെരിങ്ങോട് ഹൈസ്കൂളിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ചാണ് തങ്ങളുടെ സ്നേഹസംഗമത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ പ്രൊമോ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് എൺപത്തി ഒൻപതിൽ പെരിങ്ങോട്ടെ വിദ്യാലയ ജീവിതം അവസാനിപ്പിച്ചുവെങ്കിലും ഇക്കാലയളവിൽ മുപ്പത്തി അഞ്ച് വർഷക്കാലമായി ആ പഴയ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സൗഹൃദം കെടാതെ തുടർന്നവരുടെ ഒത്തുചേരലാണ് ഞായറാഴ്ച നടക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സഹപാഠിയായിരുന്ന അനിതയുടെ മരണത്തോടു കൂടിയാണ് ഈ കൂട്ടായ്മ നിലവിൽ വന്നത് അന്ന് കൂടിച്ചേരലുകൾ പതിവായിരുന്നില്ല പെരിങ്കോട് സ്കൂളിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടിയായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ വീണ്ടും പഴയ കൂട്ടുകാർ ഒന്നിച്ചിരുന്ന് സൗഹൃദം പുതുക്കി എന്നാലും ആ പഴയ സുഖം ഒന്ന് തിരിച്ചു കിട്ടാൻ പ്രസക്തില്ലാണ് ഈ കത്തെഴുതുന്നത് മാഷിക്ക് കത്തെഴുതുമ്പോഴൊക്കെ എഴുതുന്നതാണ് മുപ്പത്തി അഞ്ചാം വർഷത്തിനെത്തിച്ചേരുന്ന കൂട്ടായ്മയുടെ ഈ വർഷത്തെ സംഗമം വ്യത്യസ്തമാക്കണമെന്ന ചിന്തയെ തുടർന്നാണ് സംഗമത്തിന്റെ ഭാഗമായി പ്രൊമോ വീഡിയോ പുറത്തിറക്കിയത് തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സഹപാഠികളായ അനിത പുഷ്പവതി അജീബ് മിനി എ ആർ ബാലസുബ്രഹ്മണ്യൻ ജബ്ബാർ റാഫിക്ക് നിസാമുദ്ദീൻ എന്നിവരെ സ്മരിച്ചുകൊണ്ടാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് എൺപത്തിയൊൻപത് ബാച്ച് കൂട്ടായ്മയുടെ നിർമ്മാണത്തിൽ സജീവ് ഇ കെയാണ് വീഡിയോ സംവിധാനം ചെയ്തത് നിഷാദ് കോലഴി ഛായാഗ്രഹണവും സുനിൽ പുലിക്കോട്ടിൽ എഡിറ്റിംഗും നിർവഹിച്ചു വിനീഷ് മണിയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന സ്നേഹസംഗമം പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും അധ്യാപകരെ ആദരിക്കൽ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ തുടങ്ങിയവയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് സിസിടിവി കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ കുന്നുകുളം ബ്രാഞ്ച് കുടുംബസംഗമം ലിവ ടവറിൽ ചേർന്നു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം എ സി പി അബ്ദുൾ ബഷീർ മുഖ്യാതിഥിയായി കവിയും എഴുത്തുകാരനുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായി ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ശശിധരൻ സി ജി പി എ കുന്നുകുളം ബ്രാഞ്ച് സെക്രട്ടറി പി എ ഭാസ്കരൻ ജോയിൻറ്റ് സെക്രട്ടറി എം സുധാ തുടങ്ങിയവർ സംസാരിച്ചു യോഗ തെറാപ്പിയും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ യോഗാചാര്യൻ അനീഷ് അയ്യാൽ പ്രഭാഷണം നടത്തി യോഗത്തിനുശേഷം മാസ്റ്റർ ഇഷാൻ കൃഷ്ണ കീബോർഡിൽ ഒരുക്കിയ സംഗീതവിരുന്നും പെൻഷൻ അംഗങ്ങളുടെയും കൊച്ചുമക്കളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായി രാവിലെ മണി മുതൽ ആരംഭിച്ച കുടുംബസംഗമം വൈകിട്ട് മണിയോടെ സമാപിച്ചു കടങ്ങോട് പഞ്ചായത്ത് പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് കുടിവെള്ള സംഭരണ ടാങ്ക് വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ എസ് സി പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് അമ്പത് കുടുംബങ്ങൾക്ക് ടാങ്ക് വിതരണം ചെയ്തത് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മെമ്പർ എം കെ ശശിധരൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ബ്ലോക്ക് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ലോറൻസ് മെമ്പർ ടെസി ഫ്രാൻസിസ് സെക്രട്ടറി കെ മായാദേവി അസിസ്റ്റന്റ് സെക്രട്ടറി ഷാനിബ തുടങ്ങിയവർ പങ്കെടുത്തു ചിറ്റാട്ടുകര ആയുർവേദ സബ് സബ്സെന്റർ നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ചിറ്റാട്ടുകര സബ്സെന്ററിന്റെ സെന്ററിന്റെ ഉദ്ഘാടനം മുരളി പെരുനെല്ലി എം എൽ എ നിർവഹിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ആയുർവേദ ഡി എംഒ പ്രീതി ജോസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഡി വിഷ്ണു ടി സി മോഹനൻ എൻ ബി ജയ സെക്രട്ടറി തോമസ് രാജൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി സുബിദാസ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷീലാ മുരളി ഡോക്ടർ ദിവ്യശ്രീ സാനന്ദ് ഡോക്ടർ മിൻസി പോൾ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എം ഷാമില എന്നിവർ സംസാരിച്ചു ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ആലത്ത് ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയായിരിക്കും സെന്ററിന്റെ പ്രവർത്തനം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഫാർമസിസ്റ്റ് അറ്റൻഡർ എന്നിവരുടെ സേവനം സൗജന്യ മരുന്ന് വിതരണം എന്നിവ സെന്ററിൽ ലഭ്യമാകും തൃശൂർ ജില്ലയിൽ രണ്ടാമത്തെ ആയുർവേദ സബ് സെന്ററാണ് ചിറ്റാട്ടുകരയിലേത് സിസിടി വി ന്യൂസ് കേച്ചേരി പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോട് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ധോൻക്രെ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി കലാകായിക മത്സരങ്ങളിലും മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരിശീലകരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് സ്കൂൾ മാനേജർ ആർ എം ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് മുഖ്യ മുഖ്യരക്ഷാധികാരി അബ്ദുറഹ്മാൻകുട്ടി ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട് ജോയിന്റ് സെക്രട്ടറി എ എം മുഹമ്മദ് കുട്ടി പ്രിൻസിപ്പൽ ബി നൌണി ട്രസ്റ്റ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോഡി ബിൽഡിംഗ് ഗോൾഡ് മെഡൽ ചാമ്പ്യനായ ഷാനിഫിനെയും ചടങ്ങിൽ അനുമോദിച്ചു ഭാരതീയ കിസാൻ സംഘ് ചൊവ്വന്നൂർ ബ്ലോക്ക് കുന്നകുളം നഗരസഭ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഭാരതീയ കിസാൻ സംഘ് ചൊവ്വന്നൂർ ബ്ലോക്ക് കൺവീനർ അനീഷ് ആനായ്ക്കൽ സാമൂഹ്യ പ്രവർത്തകനും പ്രമുഖ പ്രവാസി വ്യവസായും കർഷകരുമായ പനങ്ങാട്ടയ്യപ്പന് പ്രഥമ മെമ്പർഷിപ്പ് നൽകി റിട്ടയേർഡ് ഐ എഫ് എസ് ഓഫീസർ കോതമംഗലം മനക്കൽ വാസുദേവൻ കോതമംഗലം മന സത്യവതി ടീച്ചർ ചന്ദ്രൻ പൂഴിക്കുന്ന് എന്നിവർ മെമ്പർഷിപ്പ് സ്വീകരിച്ചു മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ തോപ്പിൽ ഷാ പ്രേമരാജ് മണിയന്ത്ര അജയ്ഘോഷ് ഘോഷ് ഉണ്ണികൃഷ്ണൻ അമ്മിണി എന്നിവർ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലം അവലോകന യോഗം നടന്നു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു സംഘടനാ ജില്ലാ സെക്രട്ടറിയും ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ കൺവീനർ ജോജി തോമസ് നിയോജക മണ്ഡലം ട്രഷറർ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു ജനുവരി ഇരുപത്തി ഒമ്പതിന് കാസർകോട് നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരം അവസാനിക്കും ഫെബ്രുവരി അഞ്ചിന് തൃശൂർ ജില്ലയിലെ മൂന്നിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി ബിജോയ് ബി തോലത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടർ കെ എസ് സവിതയുടെ മേൽനോട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഭരണസമിതി അംഗം എൻ എം റഫീഖ് നിർദ്ദേശിച്ചു ഭരണസമിതി അംഗം ശശിധരൻ കണ്ടമ്പുള്ളി പിന്തുണച്ചു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നടന്ന അനുമോദന ചടങ്ങ് കുന്നംകുളം നിയോജക മണ്ഡലം കോൺഗ്രസ് സംഘടനാ ചുമതല വഹിക്കുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു നിയുക്ത കാട്ടകാമ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം അലി ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മുണ്ടത്തികോട് സ്നേഹക്കൂടാരൻ കുട്ടികൾ അഭിനയിച്ച അയില മുടിച്ചി എന്ന ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ദേവി വിലാസം സ്കൂളിൽ ചേർന്ന യോഗത്തിൽ നിർമ്മാതാവ് മണി താമര നിർവഹിച്ചു എം ടി മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു റിലീസിംഗ് യോഗം മുൻ മാളികപ്പുറം ശാന്തി രാജേഷ് നമ്പൂതിരി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബബിത ബിജീഷ് അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ രാജു മാരാത്ത് എ സുരേന്ദ്രൻ കെ നന്ദകുമാർ സുധീപ് അന്തക്കൽ രഞ്ജിത്ത് കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കാസർകോട് കാർത്തിക ശിവന്യ വൈഷ്ണവി എന്നിവരോടൊപ്പമാണ് സ്നേഹ കൂടാരൻ കുട്ടികൾ അഭിനയിച്ചത് യോഗത്തിൽ വെച്ച് ആനയ്ക്കൽ അമൃത നിമിഷങ്ങൾക്കുള്ളിൽ വരച്ച ചിത്രം മണി താമരയ്ക്ക് കൈമാറി ചില ആൾക്കാരെ ആക്കിയതാ ഇപ്പല്ല ഒരു പത്ത് വർഷം മുമ്പിൽ ഒരു അനുഭവം പറയാം കേട്ടോ താഴെ നാടൻപാട്ടു വേണം പറഞ്ഞ് അനുമന്റെ കൂട്ടരും കൂടി നാടൻപാട്ടിനു പോയ മൂന്നാലു പാട്ട് കടിഞ്ഞ് എന്നെ വിളിച്ച് പൊക്കത്തിൽ വണ്ണമില്ലാത്തവ എന്നെ പേടിച്ചെങ്ങ് തല്ലളിയോ ഞാൻ ഞാൻ തല്ലിയ മടിയിൽ വെച്ചോട്ടെ ഇനി വടക്കേക്കാട് കൗക്കാനപ്പെട്ടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രണ്ടു ദിവസങ്ങളായി നടത്തിവന്നിരുന്ന തൈപ്പൂയ മഹോത്സവം സമാപിച്ചു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായാണ് മഹോത്സവം നടത്തിയത് തൈപ്പൂയ ദിവസം മൂന്ന് മണിക്ക് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ചിന്തുപാട്ട് ചെണ്ടമേളം പൂത്താലം എന്നിവയുടെ അകമ്പടിയോടുകൂടി ശൂലധാരികളെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തുടർന്ന് ദീപാരാധന അത്താഴപൂജ ചുറ്റുവിളക്ക് കൊടിയിറക്കം എന്നിവയുമുണ്ടായി കൌക്കാനപ്പെട്ടി കൃഷ്ണദാസ് ആൻഡ് പാർട്ടി മേളത്തിന് നേതൃത്വം നൽകി പൂജകൾക്ക് മേൽശാന്തി താമരത്ത് വേരായുധൻ നേതൃത്വം നൽകി പരിപാടികൾക്ക് പ്രസിഡന്റ് അശോകൻ താമരശ്ശേരി സെക്രട്ടറി മോഹനൻ മമ്പറമ്പത്ത് തുടങ്ങി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ശിവകുമാരി ഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി രാവിലെ നിർമ്മാല ദർശനം മലർനിവേദ്യം വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായി കിഴക്കേ നടയിൽ നിന്നും പൂജിച്ച പാൽകുടം ക്ഷേത്രം പ്രദക്ഷിണമായി ക്ഷേത്രനടയിലെത്തിച്ച് അഭിഷേകങ്ങൾ നടത്തി വൈകിട്ട് ചുറ്റുവളക്ക് ദീപാരാധന എന്നിവ നടന്നു ക്ഷേത്രമേൽശാന്തി കെ കെ മനോജ് ട്രഷറർ എം കെ മോഹനൻ എം വി ചന്ദ്രാങ്കധൻ കെ എസ് സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷേത്രം ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച രാത്രികാല കഞ്ഞി വിതരണത്തിന്റെ ഒന്നാം വർഷം ആഘോഷിച്ചു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലാ ജഡ്ജ് എം പി ഷിബു മുഖ്യാതിഥിയായി സേവാഭാരതി കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് വി എ ദാമോദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് കാവ്യ കരുണാകരൻ സേവാഭാരതി തൃശൂർ ജില്ലാ സമിതി അംഗം വാസുദേവൻ സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി ട്രഷറർ രമാഭായ് ടീച്ചർ വൈസ് പ്രസിഡന്റുമാരായ പി കെ ബിനു ടി എൻ ജയരാജൻ ഐ ടി കോർഡിനേറ്റർ സുരേഷ് പനങ്ങായിൽ മുരളി സംഘമിത്ര തുടങ്ങിയവർ പങ്കെടുത്തു വേലൂർ ഗ്രാമകം നാടകോത്സവത്തിനോടനുബന്ധിച്ചുള്ള സമൂഹ ചിത്രരചന ഞായറാഴ്ച നടക്കും വേലൂർ ഇഫ് ക്രിയേഷൻസിന്റെ ഏഴാമത് നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥമാണ് സമൂഹ ചിത്രരചന നടത്തുന്നത് ഏപ്രിൽ ആദ്യവാരമാണ് നാടകോത്സവം നടക്കുക നിരവധി പ്രശസ്ത ശില്പികളാലും ചിത്രകാരന്മാരാലും അനുഗ്രഹീതമായ നാട്ടിൽ ചിത്രകലയുടെ സൗകുമാര്യവും നീതിപൂർവ്വമായ വ്യവസ്ഥിതിക്കു വേണ്ടിയുള്ള നിശബ്ദ നിശബ്ദകലഹമായിരുന്നു നടന്നിരുന്നത് പൈതൃകം കാത്തുസൂക്ഷിക്കാനും അതുവഴി പൂർവ്വസൂരികളുടെ തുടർച്ചയാകുവാൻ യുവതലമുറയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമാണ് നാടകോത്സവ ആരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിത്രകാരന്മാരും കുട്ടികളുമടക്കം നിരവധി പേരാണ് പങ്കെടുക്കുന്നത് വേലൂർ ഗവൺമെൻറ് രാജാസർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് പരിസരത്ത് നടക്കുന്ന ചടങ്ങ് ചിത്രകാരൻ സുജിത് എസ് എൻ ഉദ്ഘാടനം ചെയ്യും ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ ശശി അത്താണിക്കൽ കൺവീനർ കെ കെ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകും വേലൂരിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന നാടകരാവുകൾക്കാണ് ഇതോടെ തുടക്കമാകുക സിസിടി ന്യൂസ് വേലൂർ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പിലായ പാലിയേറ്റീവ് പരിചരണത്തിലുള്ളവർക്ക് തടാകം ഫൌണ്ടേഷൻ നൽകുന്ന പരിചരണ കിറ്റുകൾ ഏറ്റുവാങ്ങലും വിതരണം ഉദ്ഘാടനവും നടത്തി അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ തടാകം പ്രതിനിധികളായ ദിനേശൻ പ്രഭാത് എന്നിവർ ചേർന്ന് പുനൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന് പരിചരണ കിറ്റുകൾ കൈമാറി തുടർന്ന് നടത്തിയ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിനി വിശദീകരിച്ചു പുനീർക്കുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് ി അധ്യക്ഷന്മാരായ സിദ്ധാർത്ഥൻ ബിന്ദു ടീച്ചർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കടവല്ലൂർ കല്ലുംപുറത്ത് ഭർതൃഗൃഹത്തിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സബീനയുടെ ഭർതൃപിതാവിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഭർത്താവിന്റെ സഹോദരൻ മാതാവ് എന്നിവർക്ക് ഉപാധികളോടെ മാത്രം ജാമ്യം അനുവദിച്ചു കോടതി ഇടപെടൽ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് കുന്നകുളം മണ്ഡലം പ്രസിഡന്റ് സെറീന നജീബ് വ്യക്തമാക്കി സെബീനയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് നിരന്തരമായ സ്ത്രീപീഡനമാണ് എന്ന് കുടുംബം ആവർത്തിച്ചു പറഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന സെബീനയുടെ മാതാവിന്റെ പരാതി ലഭിച്ചതിനെ തുടർന്ന് വിമൺ ജസ്റ്റിസ് സംഘം പലവട്ടം കുടുംബത്തെ സന്ദർശിക്കുകയും വിഷയം മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ചർച്ചയാക്കുകയും ചെയ്തിരുന്നു കർശനമായ നിയമങ്ങൾ നിലനിൽക്കെ തന്നെ സംസ്ഥാനത്ത് സ്ത്രീധന മരണങ്ങൾക്കും ആത്മഹത്യകൾക്കും ഇനിയും ആവർത്തനങ്ങളില്ലാതിരിക്കാൻ ഇത്തരം കേസുകളിൽ നിയമസംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു നിയമ നടപടികൾക്ക് അനാവശ്യമായി വൈകിപ്പിക്കൽ ഒഴിവാക്കുകയും ശിക്ഷകൾ കൂടുതൽ കർശനമാക്കുകയും മാത്രമാണ് പരിഹാരമെന്ന് വിമൺ ജസ്റ്റിസ് നേതാക്കളായ ആസിയ അനീസ് ഷമീറ നാസർ ഹസീന സലിം എന്നിവർ പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് പെലക്കാട്ട് പയ്യൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയം ആഘോഷിച്ചു നട തുറക്കലിന് ശേഷം ക്ഷേത്രമേൽശാന്തി കിഷോർ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നിർമാലി അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ തുടർന്ന് പഞ്ചാമൃത അഭിഷേകം വിവിധ ദ്രവ്യാഭിഷേകം എന്നിവ നടന്നു ഒമ്പത് മുപ്പതിന് ഉഷപൂജ തുടർന്ന് അഷ്ടാഭിഷേകമുണ്ടായി വിവിധ തൈപ്പൂയ ആഘോഷ കമ്മിറ്റികളുടെ ചിന്തുപാട്ട് കാവടി എന്നിവ തൈപ്പൂയത്തിന് മാറ്റുകൂട്ടി വൈകിട്ട് പ്രത്യേക ചുറ്റുവിളക്ക് വിശേഷാൽ ദീപാരാധന ശേഷം ഏഴ് മുപ്പതിന് അത്താഴപൂജ എന്നിവയും നടന്നു തൈപ്പൂയി ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥി കാണിപ്പയൂർ പരമേശ്വര നമ്പൂതിരിപ്പാടിനെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നകുളം ബ്രാഞ്ച് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു കുന്നകുളം ഐ എം എ ഹൗസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ പൗലോസ് കുട്ടി അധ്യക്ഷനായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസ് സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കവിയും ഗാനരചയിതവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു പുതിയ ഭാരവാഹികളായ ഡോക്ടർ സുനിൽ മുഹമ്മദ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ റഹ്മാൻ സെക്രട്ടറി ഡോക്ടർ ഫാരിസ് ട്രഷറർ എന്നിവർ ചടങ്ങിൽ ചുമതലയേറ്റു സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിലെ ദന്തൽ ഡോക്ടറും മുൻ മിസ്റ്റർ മലപ്പുറവുമായ ഡോക്ടർ ഷുഹൈലിന്റെ നേതൃത്വത്തിൽ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ഷോയുടെ അവതരണവും ഉണ്ടായി പെരുമ്പടപ്പ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറു പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത് പുത്തൻപള്ളി കേന്ദ്ര മദ്രസയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിഷ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സക്കരിയ ഉണ്ണികൃഷ്ണൻ കൗലത്ത് ഇഹേഗാൻ വിജിത നിഷ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദത്ത് ടീച്ചർ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ അദീബ നന്ദിയും പറഞ്ഞു ഏതു മതത്തിന്റെ പേരിലായാലും തീവ്രവാദവും ഭീകരവാദവും നാടിന് ആപത്ത് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പെരുമിലാവ് സെന്ററിൽ സംഘടിപ്പിച്ച മനുഷ്യജാലിക ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതസൌഹാർദ്ദം തകർക്കാനുള്ള നീക്കങ്ങൾ അറിഞ്ഞ് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സത്താർ ദാരിമി അധ്യക്ഷനായി മുനീർ കുതവി വിളയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി കൊരട്ടിക്കരയിൽ നിന്നും സി കെ കുഞ്ഞിത്തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച മനുഷ്യജാലിക റാലി സമസ്ത ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി ഏലംകുളം ഫ്ളാഗ് ഓഫ് ചെയ്തു ഷഹീർ ദേശമംഗലം ഷെരീഫ് ദാരിമി നാസർ കടവല്ലൂർ ഇബ്രാഹിം ഫൈസി പഴുനാന സിദ്ദിഖ് ബദരി ഇ പി കമറുദ്ദീൻ സുലൈമാൻ ദാരിമി കടവല്ലൂർ എം എൽ അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഖുദബി സ്വാഗതവും വർക്കിംഗ് സെക്രട്ടറി നൌഫൽ ചേലക്കര നന്ദിയും പറഞ്ഞു ചാലിശ്ശേരി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറരയ്ക്ക് സന്ധ്യാപ്രാർത്ഥന വിശുദ്ധ കുർബാന ആശീർവാദം എന്നിവ ഉണ്ടായി വെള്ളിയാഴ്ച രാവിലെ ഒമ്പതിന് പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയും ഉണ്ടായി ഫാദർ ജോസഫ് പന്നിവിഴ മുഖ്യ കാർമികത്വം വഹിച്ചു വൈദികരായ ഫാദർ ജോബ് ഫാദർ ബാബു എന്നിവർ സഹകാർമികരായി പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായി വികാരി ഫാദർ ബിജു ഇടയാലക്കുടിയിൽ ട്രസ്റ്റി ഗ്ലാഡ്സൺ മാത്യൂസ് സെക്രട്ടറി വർഗീസ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ജീവകാരുണ്യ പ്രവർത്തകൻ ഷക്കീറും കുടുംബവും കനിവ് വൃദ്ധസദനം സന്ദർശിച്ചു അറിവിനൊപ്പം തിരിച്ചറിവും എന്ന സന്ദേശമുയർത്തി പിടിച്ചാണ് നായരങ്ങാടി സ്വദേശിയും ജീവകാരുണ്യ പ്രവർത്തകനും കല്ലൂർ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റുമായ എം എ ഷക്കീറും കുടുംബവും ചിറമനാങ്ങാട്ടെ എൻ്റെ വീട് കനിവ് എന്ന വൃദ്ധസദനം സന്ദർശിച്ചത് കന്യൂ ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ എസ് ജമീല ഉദ്ഘാടനം ചെയ്തു മാനേജർ ബാപ്പു വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സാന്ത്വനം വൈസ് പ്രസിഡന്റ് എം എ കമറുദ്ദീൻ സ്മിതാ മുരളി എം എ കമറുദ്ദീൻ എം എച്ച് ഗദീജ എം എച്ച് ജാസ്മിൻ എന്നിവർ സംസാരിച്ചു ആടിയും പാടിയും കുശലാന്വേഷണങ്ങൾ നടത്തിയും അന്തേവാസികൾക്കൊപ്പം സന്തോഷം പങ്കിട്ടു അന്തേവാസികൾക്കായി ഭക്ഷണവിരുന്നും ഒരുക്കിയിരുന്നു വടക്കേക്കാട് കപ്പിളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യമായി വെളിച്ചപ്പാട് സ്ഥാനം അലങ്കരിക്കുന്ന മുക്കനാകുളനര മണികണ്ഠനെ പുതിയ കോമരമായി അവരോധിച്ചു കുരഞ്ഞൂർ ചെറ്റിയാലക്കൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഊരാള സ്ഥാനം വഹിക്കുന്ന നിലത്തുമനയുടെ അവകാശികളിൽ നിന്നും ആചാരപ്രകാരം വാളും ചിലമ്പും ഏറ്റുവാങ്ങി തുടർന്ന് ക്ഷേത്രാങ്കണത്തിലേക്ക് ഘോഷയാത്രയായി എത്തിച്ചേർന്നു ചടങ്ങുകൾക്ക് ശേഷം കോമരത്തിനെ ആദരിച്ചു എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം വർണ്ണാഭമായി വിവിധയിടങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കൂനമൂച്ചിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിൽ വേറിട്ട റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു ദേശീയ പതാക കൈയിലെന്തി ഭരണഘടനയുടെ ആമുഖവും പ്രതിജ്ഞയും ചൊല്ലിയായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷം അധ്യാപിക കെ ആർ റോസ ഉദ്ഘാടനം ചെയ്തു എ ഡി ലൂസി ടീച്ചർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മേജർ പി ജെ സ്റ്റൈജു ഭരണഘടനയുടെ ആമുഖം വായിച്ചു പി എസ് അനന്യ സാഹോദര്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മധുരപലഹാര വിതരണവും നടന്നു സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് പുന്നേർക്കുളം പഞ്ചായത്തിലെ നിർധനരായ ക്യാൻസർ രോഗികൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം നടത്തി റിപ്പബ്ലിക് ദിനത്തിൽ സ്മരണ സ്നേഹഭവനത്തിൽ വെച്ച് മുൻ ചെയർമാൻ സി പി സുന്ദരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ സജീവ് കരുമാലിക്കൽ അധ്യക്ഷത വഹിച്ചു പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിൽ പുന്നേർക്കുളം പഞ്ചായത്തിലെ പേർക്കാണ് പെൻഷൻ നൽകുന്നത് സി ടി സോമരാജ് ഷാജു ചെറുവത്തൂർ സി ഡി ചിത്രാകഥൻ ജോഷി ചെറുവത്തൂർ ഗോപാലൻ വെള്ളമാക്കൽ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി എ കെ സതീഷ് കുമാർ സ്വാഗതവും ട്രഷറർ രാജേഷ് കാടാമ്പുള്ളി നന്ദിയും പറഞ്ഞു പ്രോഗ്രസ് ഓഫ് ഫണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ അണ്ടത്തോട് സെന്ററിൽ ദേശീയപതാക ഉയർത്തി പ്രോഗ്രസ് ഓഫ് ഫണ്ടത്തോട് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ സി എം മുജിബ്രഹ്മാൻ നേതൃത്വം നൽകി ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി എ കെ നിസാം ജോയിന്റ് സെക്രട്ടറി ജലീൽ വൈസ് പ്രസിഡന്റുമാരായ കെ എം ഷാഹു കാസിം പൂക്കാട്ട് ട്രഷറർ എം എം ജബ്ബാർ ജി സി സി അംഗം അമീർ പെരിയമ്പലം അൻസാറക്കരയിൽ തുടങ്ങിയ മെമ്പർമാരും പങ്കെടുത്തു പായസ വിതരണവും ഉണ്ടായിരുന്നു ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ചാലിശ്ശേരി മിനി സിവിൽ സ്റ്റേഷനിലുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാവിലെ പ്രസിഡന്റ് എ വി സന്ധ്യ പതാക ഉയർത്തി തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്തുള്ള രണ്ട് അങ്കണവാടികളിലും മധുര വിതരണവും നടത്തി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി വില്ലേജ് ഓഫീസ് ജീവനക്കാരായ രാജേശ്വരിലാൽ ി പട്ടിശ്ശേരി എന്നിവർ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന പരേഡ് മത്സരത്തിൽ മാർ ഡയോണീഷ്യസ് കോളേജ് എൻസിറ്റ് ഒന്നാം സ്ഥാനം തേക്കിൻകാട് മൈതാനത്ത് നടന്ന പരേഡിൽ ഇരുപതോളം പ്ലാറ്റൂണുകൾ പങ്കെടുത്തു എൻസി സീനിയർ ഡിവിഷൻ വിഭാഗത്തിൽ പഴഞ്ഞി മാർ ഡയോണിയഷ്സ് കോളേജ് എൻസിസി എസ് ഡി യൂണിറ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി രാധാകൃഷ്ണൻ സീനിയർ അണ്ടർ ഓഫീസർ മുഹമ്മദ് ഷാഫിക്ക് ഒന്നാം സമ്മാനം നൽകി എസ്ഇഒ മുഹമ്മദ് ഷാഫി കെയർടേക്കർ ഡോ ബെൻസൺ സിസി എന്നിവർ പരേഡിന് നേതൃത്വം നൽകി ചാലിശ്ശേരി പെരുമണ്ണൂർ പി എഫ് എ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രമേഹമുക്തി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്നു വിതരണവും നടത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്ലബ്ബാംഗണത്തിൽ ദേശീയപതാക ഉയർത്തിയതിനുശേഷം നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം വിനോദ് നിർവഹിച്ചു പി എഫ് എ രക്ഷാധികാരി ഉണ്ണിമങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സരിതാ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി അഷ്ടാംഗം ആയുർവേദ കോളേജിലെ ഡോക്ടർ മനോജ് ജീവിതശൈലി രോഗങ്ങളും ചികിത്സയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ക്ലബ് സെക്രട്ടറി ഗോപിനാഥ് കുറുപ്പത്ത് പ്രസിഡന്റ് ജയൻ കെ ട്രഷറർ മഹേഷ് പി ബി വൈസ് പ്രസിഡന്റ് കേശവദാസ് വി ജോയിന്റ് സെക്രട്ടറി രതീഷ് എൻ വി എന്നിവർ സംസാരിച്ചു അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെയും വൈദ്യരത്നം ആശുപത്രിയുടെയും സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നൂറ്റമ്പതോളം പേർ പങ്കെടുത്തു പ്രമേഹം സ്ഥിരീകരിച്ച അറുപത്തിയേഴ് പേർക്ക് സൗജന്യ മരുന്ന് വിതരണം നടത്തി ക്യാമ്പിന് അംഗങ്ങളായ എൻ ടി ഉണ്ണികൃഷ്ണൻ എം കെ സജീവ് കെ വി രാജു എൻ സി നിതീഷ് കെ കെ സുകുമാരൻ സി എം ഗഫൂർ എൻ സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാലിശ്ശേരി പഞ്ചായത്ത് നൂറ്റിനാലാം നമ്പർ അങ്കണവാടിയിൽ ചാലിശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ പതാക ഉയർത്തി തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും ബോധവൽക്കരണ ക്ലാസും നടത്തി ജാഗ്രതാ സമിതി അംഗം സുരേഷ് അധ്യക്ഷനായി ചടങ്ങിൽ ബീറ്റ് ഓഫീസർമാരായ ഷിജിത് അനൂപ് അങ്കണവാടി വർക്കർ പ്രീതി ആശാവർക്കർ സാനി കുട്ടികൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു സെവൻ കേരള ഗേൾസ് ബറ്റാലിയൻ എൻ സി സി തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ പഴഞ്ഞി എം ഡി കോളേജിലെ എൻ സി സി കാഡറ്റ്സ് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ഡോക്ടർ ഷഹീദ കെ എസ് രാഹുൽ സിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ റെജിമോൻ പി എം എന്നിവർ പതാക ഉയർത്തി തുടർന്ന് റിപ്പബ്ലിക് ഡേ സന്ദേശവും നൽകി ബിൻസി പി ബിനുവിൻ്റെ നേതൃത്വത്തിൽ എൻ സി സി എസ് ഡബ്ല്യു യൂണിറ്റ് പരേഡ് കാഴ്ചവെച്ചു ക്ഷണം സ്വീകരിച്ചെത്തിയ എക്സ് എൻ സി സി കാഡറ്റും പരിപാടിയിൽ പങ്കുചേർന്നു സെവൻ കേരള ഗേൾസ് ബറ്റാലിയൻ എൻ സി സി തൃശൂരിന്റെ കമാൻഡിംഗ് ഓഫീസർ ബിജോയ് ബി ഡോക്ടർ ഷഹീദ കെ എസ് സിഇഒ ബിൻസി പി ബിനു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് സിസിടിവി എം മണത്തല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ടി ഭരതൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മടയകടവിൽ നടന്ന സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എൽ ഡി എഫ് ജില്ലാ കൺവീനറുമായ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ രാധാകൃഷ്ണൻ മാലികുളം അബ്ബാസ് കെ കെ മുബാറക്ക് തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ദലായ ഗ്രോൾ ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്ദൻകുളം സ്വർണ്ണം граമിനെ 5755 രൂപ പവനെ 46040 രൂപ ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ച ദലായ ഗ്രോൾ ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്ദൻകുളം വെള്ളി граമിനെ 77 രൂപ വയലത്തൂർ സെന്റ് അൽഫോൺസ യൂണിറ്റിലെ പരേതനായ ചിരിയം കണ്ടത് മകൻ ജോസഫ് നിര്യാതനായി അറുപത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം അഞ്ചേ മുപ്പതിന് വയലത്തൂർ സെൻസുറേഖ് ദേവാലയത്തിൽ നടന്നു വാർത്തകൾ ഒരിക്കൽ കൂടി എന്തു പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളുമുണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും സർക്കാരിനും സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കുമുണ്ടെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു കുന്നംകുളം കാണിപ്പയൂർ അപകടം യുവാവിന്റെ മരണം ഓട്ടോറിക്ഷയ്ക്കടിയിൽപ്പെട്ട് മരിച്ചത് മാറഞ്ചേരി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള തൻസീദ് ജീവകാരുണ്യ പ്രവർത്തകനായ തൻസീദിന്റെ വിയോഗം മുത്തച്ഛന്റെ മരണവാർത്തിയറിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രക്കിടെ അപകടത്തിൽ ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി കളരിക്കൽ വീട്ടിൽ ഗോകുലിനും പരിക്കേറ്റു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായത് മമ്പറമ്പിൽ വീട്ടിൽ മുപ്പത്തിനാലു വയസ്സുള്ള രഞ്ജിത്ത് ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ കണ്ണൻ ചരിഞ്ഞു വൈകിട്ട് അഞ്ചിരുപതിന് കെട്ടും തറിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മൂന്ന് മാസത്തോളമായി ചികിത്സയിലായിരുന്നു ഇതോടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം മുപ്പത്തൊമ്പതായി ചുരുങ്ങി ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം